പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എനിക്ക് തരുന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി. നമുക്കിന്നൊരു പയർ മെഴുക്കുരട്ടി ഉണ്ടാക്കാം കേട്ടോ. പയർ മെഴുക്കുരട്ടി ഉണ്ടാക്കാൻ ഞാൻ വള്ളിപ്പയർ എടുത്ത് ഒടിച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കടായി ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം പയർ അരിഞ്ഞതും ഒരു സവാള അരിഞ്ഞതും തേങ്ങാക്കൊത്ത് അരിഞ്ഞതും പച്ചമുളക് കീറിയിട്ടതും മഞ്ഞപ്പൊടിയും കൂടെ കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി അടച്ച് വെച്ച് വേവിക്കാം. വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ. എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റുന്നൊരു മെഴുക്കുരട്ടിയാണ്. എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം, കാരണം നമ്മൾ സ്ഥിരമായിട്ട് വീട്ടിലുണ്ടാക്കുന്നതല്ലേ. പിന്നെ ഞാനായിട്ടൊന്ന് കാണിച്ചു തരാമെന്ന് കരുതി കേട്ടോ. ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് എല്ലാവരും കണ്ടോണേ, സ്കിപ്പ് ചെയ്യണ്ട കേട്ടോ. അപ്പോൾ കണ്ട മെഴുക്കുരട്ടി തന്നാ ഞാൻ ആ പറഞ്ഞ സമയം കൊണ്ട് തന്നെ മെഴുക്കുരട്ടി വെന്ത് കഴിഞ്ഞ് ഉപ്പ് ശകലം ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് നല്ലതുപോലെ ഇളക്കി ഒന്നുകൂടെ അടച്ച് വയ്ക്കാം. കണ്ട ഇത് നല്ല എന്നാ പറയുന്നത്, കുഴഞ്ഞൊന്നും പോയിട്ടില്ല. വെള്ളത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ, മെഴുക്കുരട്ടി ഒന്നും വയ്ക്കാൻ വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ലോ ഫ്ലെയിമിലിട്ട് 10-15 മിനിറ്റ് കിടക്കുമ്പോഴത്തേന് അത് വെന്ത് വരും. അതാണ്ട് നല്ലതുപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ പയർ മെഴുക്കുരട്ടി. എളുപ്പമല്ലേ? നിങ്ങളിതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്ത് നോക്കണം. ഓക്കെ, താങ്ക് യു. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പം എല്ലാവർക്കും വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നന്ദി പറയുന്നു.